ഈ വർഗീസുമാർ ഒരുപാട് പേര് തുള്ളിയപ്പോ അതിന്റെ മുമ്പിലൂടെ നടന്നു പോയവൻ തന്നെയാണ് ശ്രീ കെ സുധാകരൻ വർഗീസ് ഒരു കാര്യം ആലോചിച്ചു കേട്ടോ നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൂത്തുപറമ്പിൽ വെച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കണ്ണൂർ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പേരാവൂര് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൂത്തുപറമ്പിൽ അടുത്തു വെച്ച് തൊണ്ണൂറ്റഞ്ചിൽ പയ്യാവൂര് വെച്ച് നിങ്ങളും നിങ്ങളുടെ ജയരാജന്മാരും നിങ്ങളുടെ കടുപ്പപ്പെട്ട ഇപ്പോഴത്തെ വലിയ നേതാക്കന്മാരെല്ലാം കൂടിയും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനും ബോംബെറിഞ്ഞു കൊല്ലാനും ഒക്കെ ശ്രമിച്ചത് തന്നെയാണ് ഞങ്ങളുടെ ബഹുമാനായ ശ്രീ കെ സുധാകരനെ കേട്ടോ ഞങ്ങൾ പതിനായിരക്കണക്കിന് വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ളവർ പൊതിഞ്ചു പിടിച്ച് സംരക്ഷിച്ച നേതാവാണ് ശ്രീ കെ സുധാകരൻ വർഗീസിനെ പോലെ ഏതെങ്കിലും ഒരു വാറോല കാണിക്കുന്നവൻ കൊന്ന് വിരട്ടിയാൽ വിരണ്ടു പോകുന്നവനല്ലേ ശ്രീ കെ സുധാകരൻ മറന്നുപോകേണ്ടതില്ല അത്രയ്ക്ക് വലിപ്പോകുന്ന വർഗീസില്ലേ കേരളത്തിൽ നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലാവുന്നില്ലേ ഇടുക്കി ജില്ലയിൽ ശ്രീ എം എ മണിക്ക് ശേഷം വലിയ എം എ മണി ചമയാണെന്ന് വരണ്ട കേട്ടോ വർഗീസെ സുധാകരന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ഉണ്ടതെനിക്ക് തന്റെ മണ്ണ് രാഷ്ട്രീയത്തെയും ടിപ്പർ രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായി പഠിച്ച് രേഖകൾ സഹിതമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അറിയോ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഗുണ്ട രാഷ്ട്രീയത്തിന്റെ പകപോക്കൻ രാഷ്ട്രീയത്തിന്റെയും രക്തരൂക്ഷിതമായ രാഷ്ട്രീയത്തിന്റെ വക്താക്കന്മാരായി മാറിയെന്ന് പറഞ്ഞില്ലേ ഷാരിഖ് അറിയോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബി ജെ പി കാരനെ ഒരു ബി ജെ പി കാരൻ സി പി എം സഖാക്കന്മാരെ കൊന്നപ്പോ വലിയ അഖിലേന്ത്യ നേതാക്കന്മാർ ചാലി വന്നിരുന്നു പറഞ്ഞ് കണ്ടില്ലേ എന്തിനു കൊന്നു പാവമായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരടിക്കുമാരൊക്കെ എവിടെ ഇപ്പോ ഷാനിക്കറിയോ ഈ വർഗീസ് എന്ന് പറയപ്പെടുന്ന ഇയാള് കവല ചട്ടമ്പിയായി കണ്ണൂർ പിന്നെ ഇടുക്കി ജില്ലയിൽ പാവപ്പെട്ട മെർച്ചന്റ് അസോസിയേഷൻ നേതാവിന് ഇടുക്കി ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോ ദുരിതാശ്വാസ ക്യാമ്പിന്റെ സമീപത്ത് വന്ന ജില്ലാ സെക്രട്ടറിക്ക് കപ്പയും മരച്ചീനയും കൊടുത്തില്ല എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ആഡിയോ ക്ലിപ്പിംഗ് ഷാനിക്കണോ പൊതുസമൂഹത്തിന് ആക്കണോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അറിയോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പ്രളയത്തിന് ശേഷം പുളിയന്മല പുളിയന്മല പ്രദേശത്ത് പ്രളയത്തിന് ശേഷം സ്വകാര്യ ഭൂമിയിൽ കയറി മരം വെട്ടി കടത്തി കോടിക്കണക്കിന് രൂപയുടെ മരം വെട്ടി കടത്തിയതിന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നേരിട്ടയാളല്ലേ ഈ വർഗീസ് അല്ലേ മെർച്ചന്റ് അസോസിയേഷൻ ഒരു പാവപ്പെട്ട കച്ചവടക്കാരനെ തെരുവിളിച്ചതിന്റെ വോയിസ് ക്ലിപ്പ് കോടിയേരി ബാലകൃഷ്ണൻ കേട്ടതിന് ശേഷം പോയി മാപ്പ് പറഞ്ഞ് തടിയൂടിയാറല്ലേ ഈ വർഗീസ് അല്ലേ ആരായി വർഗീസ് അദ്ദേഹത്തിന്റെ ഭാഷ കേൾക്കണോ അദ്ദേഹത്തിന്റെ തെറിവിളി കേൾക്കണോ കേരളത്തിലെ ബഹുമാനായ കെ പി സി സി അധ്യക്ഷനെ ദാനമാണത്രേ ഒരു കാര്യം ഷാനിക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ കൊല്ലും ഞങ്ങൾ കൊട്ടേഷൻ കൊടുക്കും ഞങ്ങൾ കൊല്ലും ഞങ്ങളെ പിന്നെ ടി പി ചന്ദ്രശേഖരനെ പോലെയും മരിയിൽ ഷുക്കൂറിനെ പോലെയും ഞങ്ങൾ വെട്ടിമലത്തും ഞങ്ങൾ കൊടുക്കുന്ന ദാനമാണ് എന്ന് പറയാൻ ഇവരാര അവകാശം അവർക്ക് അവകാശം കൊടുത്തത് രണ്ടാമത്തെ ഭരണം കിട്ടിയപ്പോ ഷാലിക്ക് മനസ്സിലായോ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മനസ്സിലായോ ജില്ലാ സെക്രട്ടറിമാരുടെ കൊലവിളി രാഷ്ട്രീയം മനസ്സിലായോ അവരുടെ ശരീരഭാഷ മാറിയത് കണ്ടോ അവരാരെ കൊല്ലുമെന്നും വെട്ടുമെന്നും പറയുന്ന രീതി അവരുടെ മാറിയത് കണ്ടോ ഇതാണ് തുടർഭരണം വന്നാൽ കേരളം അനുഭവിക്കാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ ഈ സെക്ഷനിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കെ സുധാകരന്റെ രോമത്തിൽ തുടർത്തില്ല ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണും കരളുമാണ് കെ സുധാകരൻ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടിപ്പുള്ള പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നിലനിന്നുകൊണ്ട് കേരളത്തിലെ കെ പി സി അദ്ദേഹം ശ്രമിക്കും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ വരിക്കും കെ സുധാകരന് വേണ്ടി പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു വർഗീസിന്റെ തിട്ടുരുത്തിന് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കില്ല അങ്ങനെ അങ്ങ് സംയമനം പാലിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായില്ലേ കെ പി സി സി അധ്യക്ഷൻ വരട്ടാ വന്നിരിക്കുന്ന അഭിനവ എം എ മണിയാവാൻ നിൽക്കുന്നു ഇയാൾക്കറിയോ ശാലിക്കറിയോ ഇയാളുടെ മകനൊരു മണ്ണുമാതി പരിപാടി ഉണ്ട് അതിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം അമൽ സി വി അപ്പൂ സെർത്ത് വർക്കേഴ്സ് ഇടുക്കി ജില്ലയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മതില് കിട്ടാനോ കൃഷി ആവശ്യത്തിനോ പാറ മൊട്ടിച്ചാൽ പാറയുടെ കോൺട്രാക്ടർ ഈ അപ്പൂസ് കൺസ്ട്രക്ഷൻ കിട്ടണം അൻപതിൽ പരം ജെ സി ബി ഉണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരാളെയും അവിടെ പണിയെടുപ്പിക്കാൻ എടുപ്പിക്കറ്റ് സമ്മതിക്കത്തില്ല രണ്ട് ലോഡ് പൊട്ടിക്കാനുള്ള അനുവാദം വാങ്ങിച്ചുകൊണ്ട് പത്ത് ലോഡ് പൊട്ടിച്ചുകൊണ്ട് പോകും എതിർക്കാൻ പറ്റത്തില്ല അങ്ങനെ മണ്ണ് മാഫികകളുടെയും പാറമാഫികളുടെയും വക്താവായി വിവരമില്ലാത്തവനായി വിദ്യാഭ്യാസം ഇല്ലാത്തവനായി കടന്നു വന്നിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഷ്ഠിതരായ നേതാവ് ശ്രീ കെ സുധാകരനെ പിടിച്ചങ്ങ് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് ചെറുക്കും ഞങ്ങൾക്കറിയാം സംരക്ഷിക്കാൻ അക്രമി ഈ കരിമണ്ണൂർ ഈ ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ കേട്ടുണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഒരു എഫ് ബി പോസ്റ്റ് ഒരു കമന്റ് ചെയ്തതിന് കരിമണ് ഒരു പാവപ്പെട്ടവനെ അടിച്ച് കൈയും കാലും അടിച്ചൊടിച്ചിട്ടിരിക്കുന്നത് ഷാലി കണ്ടോ ഇടുക്കി ജില്ലയിൽ ഈ വർഗീസുമാരുടെ പ്രയോഗങ്ങൾ നമ്മൾ കാണണം കണ്ണൂർ ജില്ലയിൽ കല്യാണത്തിന്റെ തലേദിവസം കല്യാണത്തിന്റെ അതിന്റെ ഗാനമേളക്കിടയിൽ ബോംബ് പൊട്ടിക്കുന്ന രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്താ ട്വന്റി ട്വന്റിയുടെ ഒരു പാവം പ്രവർത്തകനെ അടിച്ചു കൊന്ന കേസിൽ നാല് സി പി എം കിടക്കുന്ന ഷാലി കണ്ടില്ലേ കൊലപാതകം അക്രമരാഷ്ട്രീയം ഇതാ ഈ സെക്ഷൻ പറഞ്ഞ അവസാനിപ്പിക്കാം എന്തിനാണ് അറിയോ വഴിമാറ്റാൻ ശ്രമിക്കുന്നത് ഇന്നലെ വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം നടക്കുമ്പോ വെഞ്ഞാറമൂടത്തെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് ഡി സുനിൽ അദ്ദേഹം പാർട്ടി വിട്ട് സി പി ഐയുടെ സെക്രട്ടറിയായി ഇപ്പൊ സി പി ഐ ഡി സുനിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു വെഞ്ഞാറമൂട് ഭാഗത്ത് വരുന്ന എം എൽ എയുടെ മകൻ രാത്രിക്ക് രാമാനം കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് കണ്ടതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാവിന്റെ മകൻ കൊടുത്ത കൊട്ടേഷനിൽ നാല് രണ്ട് ചെറുപ്പക്കാർ മരിച്ചു വീടൂ എന്ന് അന്നത്തെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പരസ്യമായി എഫ് ബിയിൽ പോസ്റ്റ് ഇട നിങ്ങളും ഞാനും കണ്ടില്ലേ ആളുകളെ വരിഞ്ഞു വെക്കുക കൊല്ലുക കൊന്നതിനുശേഷം എഫ്ഐആർ തിരുത്തുക എന്നിട്ട് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുടെ മണ്ടയിൽ കൊണ്ടിടുക എന്നിട്ട് കൊലവിളി പ്രസംഗം നടത്തുക ഇത് രക്തരക്ഷിതമാണ് ഇത് അധികാരത്തിന്റെ തണലിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയുടെ നേതാവിനെ കൊല്ലുമെന്ന് പറയുക ദാനമാണെന്ന് പറയുക രക്തം പറയുക നികൃഷ്ട ജീവി എന്ന് വിളിക്കുക ഈ നികൃഷ്ട ജീവി പ്രയോഗം കേരളത്തിൽ ആദ്യമായി കേരളത്തിലാദ്യമായി സംഭാഗത്തിൽ പിണറായി വിജയനാണ് അത് താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ടാണ് ഉള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ ഗുരുക്കോള് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ കരളിനകത്തുള്ള കരളിന്റെ കഷ്ടമാണ് കെ സുധാകരൻ കണ്ണിലെ കൃഷ്ണമടിയാണ് സുധാകരൻ ആയിരം കോൺഗ്രസ് പ്രവർത്തകർമാര് മരിച്ചു വീണാലും ശരി തന്നെ ഒരു വർഗീയസിനും രോമത്തിൽ തുടാൻ കോൺഗ്രസ് പ്രവർത്തകർമാർ കെ സുധാകരൻ വിട്ടുകൊടുക്കത്തില്ല ഇവിടെ കാണും കെ സുധാകരൻ വർഗീസുമാര് പറഞ്ഞോ കാലവും സമയവും പറഞ്ഞോ ഇവിടെ ഉണ്ടാവും കോൺഗ്രസ്കാരുണ്ടാവും ഈ ഘട്ടത്തിൽ ഇത്രേ പറയാനുള്ളൂ വർഗീസ് പറഞ്ഞത് കേട്ടോണ്ട് കുലുങ്ങുന്ന ആളാണോ ശ്രീ കെ സുധാകരൻ നിനക്ക് അറിയോ ജയരാജന്മാർ വിരിച്ച തീരുടെ അഗ്നി നടന്നു കയറിയവരാണ് എത്ര തവണ ബോംബാക്രമണം നടത്തി എത്ര തവണ കൊല്ലാൻ നിർമ്മിച്ചു ഇരുപത്തൊന്ന് കുട്ടികൾ ഇടത്തും വലത്തു നിന്ന് കുട്ടികൾ ഇവിടെ അരിഞ്ഞു തള്ളി